നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷന്റെ അക്കൗണ്ടുകളിൽ തിരിമറിയിൽ മാനേജർ കപ്പുറത്തേക്കും അന്വേഷണം സംഭവത്തിൽ വിശദ പരിശോധന നടത്തുമെന്നും മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി തിരിമറി മാനേജറിൽ മാത്രം ഒതുങ്ങില്ല കോഴിക്കോട് കോർപ്പറേഷന്റെ പതിനഞ്ച് പോയിന്റ് രണ്ട് നാല് കോടി രൂപ ബാങ്ക് തട്ടിച്ചു ബാങ്കിൽ കൃത്രിമ സ്റ്റേറ്റുകൾ ചമച്ചു ഏറെ നാളായി പണമിടപാട് നടക്കാത്ത അക്കൗണ്ടുകളിലാണ് തട്ടിപ്പ് നടന്നത് കോർപ്പറേഷൻ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മേയർ പ്രതികരിച്ചു കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കൂടിയ സാഹചര്യത്തിലാണ് അന്വേഷണം ടൗൺ പോലീസിൽ നിന്ന് മാറ്റിയത് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ബാങ്കിലേക്ക് മാർച്ച് നടത്തി ബാങ്കിൽ നിന്നും പണം പോയതിന്റെ പേരിൽ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പിടലയ്ക്ക് കയറാൻ ആരും നോക്കേണ്ടെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു അതേസമയം കോർപ്പറേഷന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫിറും വ്യക്തമാക്കി ഇതിനിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ബാങ്ക് അക്കൌണ്ടിലെ പണം തട്ടിയെടുത്ത പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ മാനേജർ എം പി റിജിൽ പണം ചെലവാക്കിയത് ഓൺലൈൻ ഗെയിം കളിക്കാനാണെന്ന വിവരം പുറത്തുവരുന്നുണ്ട് ഓഹരികളിലും പണം നിക്ഷേപിച്ചു എട്ട് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ചെലവാക്കിയത് സീനിയർ മാനേജറായിരുന്ന എം ബി റിജിൽ അധികാരം ദുർവിനിയോഗിച്ചെന്നും കണ്ടെത്തി ക്രമക്കേട് പുറത്തു പോകാതിരിക്കാൻ ബാങ്ക് രേഖകളിൽ കൃത്രിമം കാണിച്ചതായും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ പണം റിജിലിന്റെ അച്ഛന്റെ അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം മാറ്റിയത് ചെറിയ തുകകളായി മാറ്റിയ ശേഷം റിജിലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഇതിൽ നിന്നാണ് ഓൺലൈൻ ഗെയിമുകൾക്കായി പണം ചെലവഴിച്ചത് കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ പണം അച്ഛന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ കൃത്രിമം കാണിച്ചിരുന്നു അച്ഛന്റെ അക്കൗണ്ടിലേക്ക് പണം എവിടെ നിന്ന് വന്നു എന്ന് രേഖപ്പെടുത്തേണ്ട ഭാഗം ഒഴിച്ചിട്ടു സീനിയർ മാനേജർക്ക് മാത്രമുള്ള അധികാരമാണ് ഇതിലൂടെ ദുർവിനിയോഗിച്ചത് കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് കുടുംബശ്രീ അക്കൌണ്ടിൽ നിന്ന് മാത്രം പത്തേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് കാണാതായത് കോർപ്പറേഷന്റെ രണ്ടര കോടി രൂപ മുൻ മാനേജർ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു ആദ്യം കണ്ടെത്തൽ ഈ തുക കോർപ്പറേഷന്റെ ബാങ്ക് തിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ ഇതേ ശാഖയിലുള്ള മറ്റു പന്ത്രണ്ട് അക്കൗണ്ടുകളിലെ ഇടപാടുകൾ കോർപ്പറേഷൻ പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ തട്ടിപ്പ് കണ്ടെത്തിയത് കോർപ്പറേഷന്റെ പതിമൂന്ന് അക്കൗണ്ടുകളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ശാഖയിലുള്ളത് ഇതിൽ പൂരക പോഷകാഹാര പദ്ധതിയിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിഞ്ഞ മാസം കോർപ്പറേഷൻ ചെക്ക് സമർപ്പിച്ചപ്പോഴാണ് തിരിമറി പുറത്തു വന്നതെന്നാണ് കോർപ്പറേഷന്റെ പരാതിയിൽ പറയുന്നത് ആവശ്യമായ തുകയില്ലെന്ന് കാട്ടി ബാങ്ക് ചെക്ക് മടക്കിയിരുന്നു തുടർന്നാണ് തട്ടിപ്പ് കണ്ടെത്തിയത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ കവർന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് എന്നാൽ രണ്ടേ പോയിന്റ് അഞ്ചേ മൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടെന്ന നിലപാടിൽ കോർപ്പറേഷൻ ഉറച്ചുനിന്നു തുടർന്ന് ബാങ്ക് നടത്തിയ ആഭ്യന്തര ഓഡിറ്റിംഗിലാണ് രണ്ടേ പോയിന്റ് അഞ്ച് കോടിയോളം രൂപ എം പി റിജിൽ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയത് ഈ സാഹചര്യത്തിലാണ് നഷ്ടമായ മുഴുവൻ തുകയും തിരിച്ചു നൽകിയത് തുടർന്ന് റിജിലിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചെന്നൈ സോണൽ ഓഫീസിൽ നിന്നുള്ള ഓഡിറ്റിംഗ് വിഭാഗം കോഴിക്കോട് എത്തിയിട്ടുണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടിയേക്കുമെന്നാണ് സൂചന